ബഹുമാനപ്പെട്ട അദീമാം അദീമാം അബുല്ലൈസ് റഹിമഹുള്ള പറയാണ്, അലാമത്തുൽ ഇസ്തിഖാമ, ഒരു മനുഷ്യന്റെ വഴി നേരെയാണെന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ, അതെ അതെ അശറത്ത് അശിയ, പത്ത് കാര്യങ്ങൾ കൊണ്ടവനെ അവന്റെ ജീവിതത്തിൽ നേരവണ്ണം ജീവിക്കുന്നവന് പത്ത് കാര്യങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ടാകണം. ആ പത്ത് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഖുർആൻ ഓതിയിട്ട് ഇമാം അബുല്ലൈസ് റഹിമഹുള്ളാണ് അതിലൊന്നാമത്തത് അവന്റെ നാവിനെ സൂക്ഷിക്കലാണ്, നാവിനെ നന്മകളിൽ മാത്രം ഒതുക്കി നിർത്തലാണ്. നാവ് കൊണ്ട് പറയുമ്പോ സത്യമാണെന്ന് ഉറപ്പുള്ളതല്ലാത്ത നാവ് കൊണ്ട് പറയരുത്, നാവിനെ സൂക്ഷിച്ചോളണം. നാവ് കൊണ്ട് ഗീബത്ത് പറയരുത്, അന്യന്റെ നമീമത്ത് പറയരുത്. പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ്, നിങ്ങൾ മരിച്ചുപോയ മയ്യത്തിന്റെ മാംസം തിന്നുന്നത് പോലെ, മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടാത്തത് പോലെ മറ്റുള്ളവന്റെ പച്ച മാംസം തിന്നുന്ന രൂപത്തിൽ ഗീബത്ത് പറയുന്ന സ്വഭാവം ജീവിതത്തിലുണ്ടാകരുത് കേട്ടോ. അതെ, നിങ്ങളൊന്നാമത് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ശരിയായ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മുമ്പിൽ അവന്റെ ജീവിതത്തിൽ ആദ്യമായി ചെയ്യേണ്ടത് അതെ ഹിഫ്ളുൽ ലിസാനി അനിൽ ഗൈബാ, ഗൈബത്തിനെ തൊട്ടവന്റെ നാവിനെ സൂക്ഷിക്കലാണ്. ഗൈബത്ത് പറയാത്ത നാവ് വേണം. നമ്മൾ എപ്പോഴും അള്ളാഹിനോട് ചോദിക്കുന്നു, അഞ്ചു നേരം പല തവണയായി റബ്ബിനോട് പ്രാർത്ഥന നടത്തുന്നു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ അൻഅംത അലൈഹിം, അല്ലാഹ് നീ ഞങ്ങളെ ശരിയായ വഴിയിൽ വഴി നടത്തണേ അല്ലാഹ്, നീ പറഞ്ഞ മഹാന്മാരെ വഴിയിൽ നീ ഞങ്ങളെ വഴി നടത്തണേ അല്ലാഹ്. ആ ഒരു നേരായ വഴിയിൽ നയിക്കുന്നവർക്ക്, ആ നേരായ വഴിയിൽ ജീവിക്കുന്നവർക്ക് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, ആദ്യമായി ഉണ്ടാകേണ്ട സ്വഭാവം അവരെ നാവിനെ ഗീബത്തിൽ നിന്ന് സൂക്ഷിക്കലാണ്. ഗീബത്ത് പറയാത്ത നാവാ. രണ്ടാമതായി മഹാന്മാരെ പണ്ഡിതന്മാരെ പറയാണോ, ഇരുത്തനി ബൂ കസീറം മിനല്ലി ഇന്ന ബഅദല്ലി ഇസ്മുൽ, ധാരാളം ധാരണകൾ അത് കൈവഴിക്കണോ, വേണ്ടാത്ത കുറെ ധാരണകൾ. അയാൾ അങ്ങനെ ചിന്തിച്ചിട്ടാകാം, ഇങ്ങനെ ചിന്തിച്ചിട്ടാകാം, അങ്ങനെയാകാം. നമ്മളെ വകയിലുള്ള കുറെ ധാരണകള്, മറ്റുള്ളവരെ കുറിച്ചുള്ള ധാരണകൾ നിങ്ങളെ ജീവിതത്തിൽ കൈവഴിക്കണം, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ കൈവഴിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇയ്യാകും ഫൈനഹു അക്സബുൽ ഹദീസ്, ഇയ്യാകും നിങ്ങൾ സൂക്ഷിച്ചോളണം, ഇയ്യാകും നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, സുഅല്ലനി, മറ്റുള്ളവരെ കുറിച്ചുള്ള മോശമായ ധാരണകൾ ജീവിതത്തിൽ കൈവഴിച്ചോ. മറ്റുള്ളവരെ കുറിച്ച് നല്ലത് ധരിക്കാനുള്ള സ്വഭാവം നിങ്ങളെ ജീവിതത്തിൽ സമ്പാദിച്ചോ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ, അദ്ദേഹത്തിന്റെ കല്യാണത്തിന്റെ ദിവസം കല്യാണ വിവരറിഞ്ഞു. അദ്ദേഹം കല്യാണം നമ്മളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞില്ല. എന്നാൽ അയാൾ എന്നോടെന്തോ വെറുപ്പുണ്ടായതിന്റെ പേരിൽ എന്നോട് എന്തായാലും അയാൾ കല്യാണം പറയില്ല, ഇന്നാലിന്ന് വെറുപ്പുണ്ടാണ് എന്ന് നമ്മൾ തീരുമാനിച്ച്. അയാളെ തെറ്റിദ്ധരിക്കുന്നതിന് പകരം ആ കൂട്ടുകാരൻ എന്നോട് എന്തായാലും കല്യാണം പറയേണ്ടതാണ്, വിട്ടുപോയതായിരിക്കും എന്ന് മനസ്സിലാക്കി കല്യാണത്തിന്റെ ഒരു ദിവസം മുമ്പ് അല്ലെ രണ്ടു ദിവസം മുമ്പ് അവന്റെ വീട്ടിൽ ചെന്ന് അസ്സലാമു അലൈക്കും, സുഖം തന്നെയല്ലേ, എന്നോട് പോലും കല്യാണം കുട്ടികൾ പറഞ്ഞിട്ടില്ലല്ലോ, അവർ വിട്ടുപോയതായിരിക്കും എന്ന് പറഞ്ഞ് നല്ലത് ധരിച്ച് ആ കൂട്ടുകാരനെ സന്തോഷിപ്പിക്കാൻ സന്മനസ്സുള്ള എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും അല്ലേ. ഒരു കല്യാണത്തിന് നമ്മളെ കൂട്ടുകാരൻ അല്ലെങ്കിൽ നമ്മളെ അയൽവാസി, അയാൾ കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയി, അയാൾ മറന്നുപോയപ്പോ രണ്ടു ദിവസം മുമ്പ് പോയിട്ട് തൊട്ട വീട്ടിൽ എന്നെ തന്നെ വിളിച്ചില്ലല്ലോ, ആരാ കല്യാണം പറയാൻ പോയത്, ചെറിയ കുട്ടികൾ അയച്ചതായിരിക്കില്ലേ, അവർ മറന്നുപോയതായിരിക്കും, അങ്ങനെ എന്റെ പ്രശ്നമില്ല, വേറെ ആരെങ്കിലും അങ്ങനെ വിട്ടുപോയോ എന്ന് നോക്കണം എന്ന് പറയാനുള്ള ഒരു സന്മനസ്സുള്ള എത്ര ആളുകൾ നമ്മുടെ സദസ്സിലുണ്ടാവും.
എന്നാ ഞാൻ ചോദിക്കട്ടെ, കല്യാണം അങ്ങനെ ഒരാളോട് വിട്ടുപോയാൽ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് ഒരു 100 ആളുകളോട് അതൊക്കെ എങ്ങനെ ഫേമസ് ആക്കി, അവരോടൊക്കെ എന്നോട് കല്യാണം പറഞ്ഞില്ല എന്നുള്ള കംപ്ലൈന്റ് പറയാൻ എത്ര ആളുകൾ നമ്മളെ സദസ്സിൽ ഉണ്ടാകും. സ്വന്തം ഒന്ന് വിലയിരുത്തി നോക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറയാണ്, ഇയാക്കും നിങ്ങൾ സൂക്ഷിച്ചോളണം, സുഅല്ലനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചോളണം, മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൈവഴിക്കണം. എനിക്ക് കല്യാണത്തിന് വിളിച്ചില്ല എന്നാൽ അയാളെ കുറിച്ച് നല്ലത് ധരിച്ചിട്ട്, അയാളെ വീട്ടിൽ നീ പോയില്ലെങ്കിലും അയാളെ കുറിച്ച് നല്ലത് ധരിക്കാനുള്ള ഒരു സന്മനസ്സെങ്കിലും മനസ്സിൽ വെച്ചോ, അത് നല്ല സ്വഭാവമാണ്. മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം കൈയൊഴിച്ചോ. ഇനി നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ അയാളെ വീട്ടിലെ കല്യാണം ഏതായാലും പറഞ്ഞില്ല, നമ്മളെ വീട്ടിൽ കല്യാണം നടക്കുകയാണ്, അപ്പൊ അയാളോട് ആദ്യമായി കല്യാണം പറയാനുള്ള സന്മനസ്സും വേണം. അയാളോട് പറയണം നല്ല നിലക്ക് കല്യാണത്തിന് ക്ഷണിക്കണം, അയാളെ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അതിനുള്ള സന്മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. വലിയ പണിയാണ്, സ്വർഗത്തിൽ കിടക്കൽ അത്ര എളുപ്പമല്ല. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞു, സ്വർഗത്തിൽ കിടക്കൽ അത്ര എളുപ്പമല്ല, നരകത്തിന്റെ വഴി വളരെ എളുപ്പമാണ്. തിന്മകൾ നരകത്തിന്റെ വഴിയാണ്, തെറ്റിദ്ധാരണകൾ നരകത്തിന്റെ വഴിയാണ്, ഗീബത്ത് നരകത്തിന്റെ വഴിയാണ്, കുറ്റം പറയൽ നരകത്തിന്റെ വഴിയാണ്. അതിന് വലിയ പണിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, കഴിഞ്ഞ വർഷം ഒരാൾ ഒരു മുസ്ലിയാര് ഉദാഹരണം പറയാൻ, നിങ്ങൾ ആരെയും തെറ്റിദ്ധരിക്കേണ്ട, ബാലിന് വരുമ്പോൾ അയാൾ വൈകിപ്പോയി, ഈ പ്രാവശ്യം അയാൾ വരുമ്പോൾ വൈകിപ്പോയി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വാനിന് വന്നിരുന്നു, എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞിരുന്നു വാനിന് വന്നിരുന്നു. അതിന്റെ മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു, നേരത്തെത്തിയിട്ട് ഇവിടെ ആളുകളെത്താതെ കുറച്ച് സമയം ആളുകളെ മുമ്പിൽ പ്രസംഗിച്ച് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ വർഷമാണോ അതിന്റെ മുമ്പത്തെ വർഷമാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരു മുസ്ലിയാർ കഴിഞ്ഞ വർഷം വരുമ്പോ അയാൾ വൈകിപ്പോയി, ഈ വർഷം വരുമ്പോ അയാൾ വൈകിപ്പോയി. ഞാൻ ഉദാഹരണം പറയാണ്, ഞാൻ എന്നെ പറ്റി പറയല്ല, വേറെ ആളെ പറ്റിയും പറയല്ല, മനസ്സിലാക്കാൻ വേണ്ടി പറയാ. ഇനി അതിന്റെ പേരിൽ എന്തെങ്കിലും വ്യാഖ്യാനം ഉണ്ടാക്കിയിട്ട് പ്രശ്നം ഉണ്ടാക്കരുത്. കഴിഞ്ഞ വർഷവും ഒരാൾ വൈകിപ്പോയി, ഈ വർഷവും വൈകിപ്പോയി, അപ്പോഴേക്ക് നമ്മൾ എന്തായാലും പറയൂലേ കഴിഞ്ഞ വർഷം അയാൾ വൈകിട്ടാ വന്നത്, അയാൾ എപ്പം വൈകിട്ടാ വരിക അല്ലെ, നമ്മൾ പറയൂലേ. സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന്റെ നാവിൽ അത് വരൂ. എന്നാ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരാൾ കഴിഞ്ഞ വർഷം നേരത്തെ വന്നു, ഈ വർഷം വൈകിട്ടും വന്നു, അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അൽഹംദുലില്ലാ അയാൾ കഴിഞ്ഞ വർഷം നേരത്തെ എത്തിയിരുന്നു, ഈ വർഷം അയാൾ വൈകിപ്പോയതായിരിക്കും എന്ന് മനസ്സിലാക്കാൻ എത്ര ആളുണ്ടാവും, എത്ര ആളുകളെ കിട്ടും നമുക്ക്. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ആരെങ്കിലും തെറ്റിദ്ധരിച്ചോ എന്നൊന്നും പറയാൻ വേണ്ടി പറഞ്ഞതല്ല, അത് പെട്ടെന്ന് മനസ്സിലാക്കാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. മനുഷ്യന്റെ സ്വഭാവം ഒരാളെപ്പറ്റി നല്ലത് പറയണമെങ്കിൽ വലിയ പണിയാ അല്ലേ. അയാൾ നല്ല മനുഷ്യനാ, അയാൾ നല്ല കുട്ടിയാ, അയാൾ നല്ല പഠിക്കുന്ന മനുഷ്യനാ, അയാൾ നല്ല ഇൽമുള്ളയാളാ, അയാൾ നല്ല തെക്കുവുള്ള ആളാ, ഒരാളെപ്പറ്റി പറഞ്ഞു കിട്ടണമെങ്കിൽ എത്ര പണിയുണ്ട് അല്ലേ. അധ്വാനില്ലേ, എല്ലാരെ പറ്റി നമ്മൾ പറയോ അയാൾ നല്ല മനുഷ്യനാ, അയാൾ നല്ല മനുഷ്യനാ നമ്മൾ പറയൂല. അതേ സ്ഥാനത്ത് മോശമായ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നമ്മൾ വളരെ ഉഷാറാ. മനുഷ്യന്റെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്, അയാൾ വളരെ മോശക്കാരനാ, എത്ര പെട്ടെന്ന് നമ്മൾ പറയൂ, ചെറിയൊരു സൂചന കിട്ടിയാൽ മതി അപ്പൊ തന്നെ അയാളെ മോശക്കാരൻ എന്താ പറയുന്ന മനുഷ്യന്റെ ചിന്ത. ഒരാളെ നന്നാക്കണം എന്ന് ചിന്തിക്കുന്നവർ എത്ര ഉണ്ടാവും, ഒരാളെ നന്നാകണം എന്ന് ചിന്തിക്കുന്നവർ എത്ര ഉണ്ടാവും. ഞാൻ ഇന്നിവിടെ വരുമ്പോ ഒരാളെ പരിചയപ്പെട്ടു, ഞാൻ ഇന്ന് ഒരാളെ ജീവിതത്തെ കണ്ടിട്ടില്ല, ഞാനൊരു ഹോട്ടലിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടി കയറിയതാ, അങ്ങനെ ഒരാളെ പരിചയപ്പെട്ടു, അയാളെ കൂടെ ഒരാളുണ്ട്. അപ്പൊ എന്റെ കൂടെ അയാളെ കൂടെയുള്ള ആളെന്നോട് പറയാണ്, ഞാൻ എന്റെ കൂട്ടത്തിൽ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന ആളാണ്. അങ്ങനെ പറയരുത്, മറ്റുള്ളവരൊക്കെ മറ്റുള്ളവരെ മുമ്പിൽ മോശക്കാരനാക്കി ഞാൻ മാത്രം ഒരു ഭയങ്കര പ്രവർത്തകരും ഭയങ്കര നന്മയുന്നവരും, അങ്ങനെയായി പോകരുത്. മറ്റുള്ളവരുടെ ഉണ്ടാകുന്ന നന്മകളെ നമ്മൾ കണ്ടറിഞ്ഞ് അവരെ നന്മയിലേക്ക് വിളിക്കാനുള്ള സന്മനസ്സാ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയല്ല, എവിടെയെങ്കിലും ഒരു വീഴ്ച, ചെറിയൊരു വീഴ്ച കിട്ടിയാൽ അത് എടുത്തു പറയാൻ മനുഷ്യന് വലിയ സന്തോഷമാ. എന്നാൽ ഒരാളിലൊരു നല്ല നന്മ എവിടെങ്കിലും പോയിട്ടൊരു 100 വട്ടെങ്കിലും കണ്ടാലല്ലാതെ അയാളെപ്പറ്റി നമുക്ക് നന്മ പറയാൻ തോന്നൂല അല്ലേ. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഒരാളെപ്പറ്റി നല്ലത് പറയണമെങ്കിൽ എത്രയാണ് അതിന്റെ പ്രയാസം. മനുഷ്യന്റെ സ്വഭാവമാണ്, മനുഷ്യൻ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്താൻ വലിയ ഇഷ്ടമുള്ളവനാണ്, മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടാൻ വലിയ ഇഷ്ടമുള്ളവനാണ്, മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാൻ വലിയ ഇഷ്ടമുള്ളവനാണ്. ആരും അവനേക്കാൾ വലുതാകുന്നൊരു താല്പര്യമില്ല. മറ്റുള്ളവരെ നന്മ പറയാൻ മനുഷ്യന്റെ നാവിന് നീളമില്ല. ഈ സ്വഭാവം നമ്മൾ കൈയൊഴിക്കണം.
എത്ര മോശക്കാരനാണെങ്കിലും അയാൾ നല്ലതാണ് നല്ലതാണ് എന്ന് പറയണം. എന്തിനാണ് അയാൾ കേൾക്കുന്ന വിധത്തിൽ നല്ലതാണ് എന്ന് പറയുമ്പോ അയാൾക്ക് എന്നെ തോന്നും ഞാനിനി നന്നായില്ലെങ്കിലും മോശമാണ് അല്ലെ? മൂത്രം ഒഴിക്കുന്ന കുട്ടി, ചെറിയ കുട്ടി മൂത്രം ഒഴിച്ചു വെപ്പുമ്പോ അയില് ആ ഉമ്മ അല്ലെങ്കിൽ ആ വാപ്പ എപ്പം വലിയാര് വന്നാലും ആര് വന്നാലും എന്റെ മോൻ പായില് മൂത്രയിക്കും, എന്റെ മോൻ പായില് മൂത്രയിക്കും, ഇതല്ലാതെ ഈ മോനിക്ക് കേൾക്കാൻ വക ഉണ്ടാവില്ല. അങ്ങനെയുണ്ട് ചില ആളുകൾ. എന്നാ മകൻ കേൾക്കാതെ സ്വകാര്യത്തിൽ അതും ഉണ്ടാവില്ല. മകന്റെ മുമ്പിൽ മോന്റെ കൈയും പിടിച്ചിട്ട് പായില് മൂത്രയിക്കുന്നു വരക്കണം, പമ്പീസ് കെട്ടിക്കൊടുക്കുന്ന് പറയാതല്ല വേറെ എന്ത് പറയാനാ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ചിലരെ കംപ്ലൈന്റാ ഞാൻ പറയുന്നത്, മക്കളെ കൈ പിടിച്ച് കൊണ്ടുവന്നിട്ട് ആ ചെറിയ മകനെ ആളുകളെ മുന്നിലിട്ട് ഇങ്ങനെ നിസ്സാരപ്പെടുത്തുകയാണ്, എല്ലാരെയും മുന്നിലിട്ട് പായില് മൂത്രയ്ക്കൊന്ന് സ്ഥലം ഏർക്കണം. എന്തൊരവസ്ഥയാണ്! ആളുകളിങ്ങനെ കുട്ടികള്, ഈ കുട്ടി എല്ലാരെ മുന്നിൽ വെച്ച് ഇങ്ങനെ പറയുമ്പോ ആ കുട്ടി മനസ്സിലായി ഞാൻ ഏതായാലും ഒരു പായല് മൂത്രയ്ക്കുന്നവനല്ലേ, ഇനി ഞാൻ എന്തിനാ ഇതിലൊരു മാറ്റം വരുത്തുന്നത്? കിടക്കട്ടെ എന്ന് വിചാരിച്ച് രാത്രി മൂത്രയിച്ചു കൊടുക്കൂലേ? അതേ സ്ഥാനത്ത് ആ കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മനോഭാവം അതല്ല, ആ കുട്ടിയിൽ നമ്മൾ കൊടുക്കേണ്ടത്, ആ കുട്ടിക്ക് കൊടുക്കേണ്ട മരുന്ന് അതല്ല. ആ കുട്ടിയെ അറിയാത്ത നിലക്ക് ആ കുട്ടിയെ മൂത്രമൊഴിക്കുന്നത് തെറ്റാണെന്നും അങ്ങനെ പായില് മൂത്രമൊഴിക്കുന്നത് സ്വഭാവം നികത്തണമെന്നും കുട്ടിക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കൊടുക്കണം. അപ്പോഴല്ലേ കുട്ടിക്ക് ഇതൊരു മോശമാണെന്ന് തോന്നുള്ളൂ. ഏതായാലും നാട്ടുകാരൊക്കെ അറിയില്ലേ ഞാനൊരു പായില് മൂത്രയിക്കുന്നവനാണ്, അതേതായാലും കിടക്കട്ടെ, ആ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇയാള് മൂത്രയിക്കൂലേ? അങ്ങനെ പഠിപ്പിക്കരുത് കുട്ടികളെ, മറിച്ച് കുട്ടിയുടെ നന്മകൾ പറയണം. കുട്ടികളുടെ നന്മകൾ പറഞ്ഞ് ബാപ്പമാര് കുട്ടികളെ വളർത്തിയെടുക്കണം. എന്ന് പറഞ്ഞാല് ഞാനിങ്ങനെ ഓർക്കുകയാണ്, എന്റെ ബാപ്പ ആര് വന്നിട്ടും എന്റെ വയല അവിടുത്തെ സ്ഥലത്ത് ഇങ്ങനെ നന്നായിരുന്നു, ഇങ്ങനെ നന്നായിരുന്നു എന്നാൽ എന്ത് പറഞ്ഞാലും ബാപ്പ പറയും ഓന്റെ വയലല്ലേ എനിക്കറിയാം. അടിസ്ഥാനത്ത് അങ്ങനെ പറയണമെന്നല്ല ഞാൻ പറഞ്ഞത്. മക്കളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് അയാളെ കുട്ടിയുടെ മൊയിലു തോന്നണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതേ സ്ഥാനത്ത് കുട്ടികൾക്കും നല്ലത് പറയുന്നു ഒരു നല്ല ഒരു ധാരണ കുട്ടികൾക്ക് ഉണ്ടാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ഒരു നല്ല പ്രമാണി, ഉദാഹരണമാണ്, നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും പ്രമാണി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല മനുഷ്യണ്ടെങ്കിൽ അയാളെ തെറ്റിദ്ധരിക്കാനൊന്നും പോകണ്ട, ഉദാഹരണം പറയാൻ ഒന്നും പറഞ്ഞുകൂടാ, എന്ത് പറയാനും പേടിയാണ് ഇപ്പോഴത്തെ കാലത്ത്. അവര് നല്ല പ്രമാണി, അയാൾ നല്ല മനുഷ്യനാ, നല്ല തെക്കുള്ള ആളാ. എന്നാ വേറൊരാളുണ്ട്, അയാൾ നല്ല പ്രമാണിയാണ്, ആളുകൾക്കിടയിലെ നല്ല മനുഷ്യനാ, ഉള്ളു വളരെ പോക്ക. ഉദാഹരണം പറയാണ് തെറ്റിദ്ധരിക്കരുത്. നല്ല പ്രമാണിയാണ്, ആളുകൾക്കിടയിൽ ആള് നല്ല മാന്യനാ, ഉള്ളു വളരെ പോക്ക. അള്ളാഹു നമ്മൾ ആരെയും അത്തരക്കാരുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ. മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ഉള്ളു വളരെ മോശം, ആളുകളെ മുന്നിൽ മാന്യനാകലി. മുനാഫിക്കുകളുടെ സ്വഭാവമാണ് ആളുകളെ മുന്നിൽ മാന്യനാകുമ്പോൾ മനസ്സും കൂടി നന്നാകണം. അള്ളാഹു നമ്മളെല്ലാരെയും നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഉള്ളു വളരെ മോശമാണ്, പക്ഷെ അയാൾ ആളുകൾക്കിടയിൽ ഒരു മാന്യന, അയാൾ പരിചയം തെറ്റിയാൻ അയാൾ നിൽക്കുവോ? നിങ്ങൾ ആലോചിച്ചു നിൽക്കുവോ? അയാൾ നല്ല പരസ്യമായിട്ട് എല്ലാവരുടെ ഇടയിൽ നല്ല പേരുള്ള ഒരാള് എല്ലാവർക്കും ഇടയിൽ ഇറങ്ങിയിട്ട് ഒരു തിന്മ ചെയ്യാൻ അയാൾ നിൽക്കുവോ? നിൽക്കുവോ? ചോദിച്ചാൽ മനസ്സിലായോ? ഞാൻ നാദാപുരം ഭാഷയെ പറഞ്ഞിട്ടാ മനസ്സിലാകാത്തത്. നാട്ടിൽ അറിയപ്പെടുന്നൊരു പ്രമാണി, എല്ലാവർക്കും ഇടയിലും നല്ല മനുഷ്യനാണ് അയാള്, അയാള് ഈ ആളുകൾക്കിടയിൽ വെച്ചൊരു തിന്മ ചെയ്യാൻ അയാള് തുനിയുമോ? അയാള് നിൽക്കുമോ? നിൽക്കുവോ? ഇല്ല. എല്ലാവർക്കും അറിയാം. എന്താ കാരണം? അയാൾ ഏതായാലും നല്ല പേരില് നശിപ്പിക്കണ്ടെന്ന് വെച്ചാൽ അയാൾ ചെയ്യൂല. അതേ സ്ഥാനത്ത് തിന്മ കൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരാള്, അയാൾ എപ്പോഴും ചിന്തിക്കുന്നത് ഈ നാട്ടുകാരെ കൊണ്ട് എങ്ങനെയാ നല്ലത് പറയിപ്പിക്കാന്ന അല്ലേ? അയാൾ എങ്ങനെങ്കിലും നന്മ ചെയ്തിട്ട് എങ്ങനെങ്കിലും ഒരു നല്ല പേര് വരട്ടെ എന്ന് ചിന്തിക്കും. അതേ സ്ഥാനത്ത് ഈ ഒരു മനുഷ്യൻ അത് ഓർക്കൂല, കാരണം ആളുകൾക്കിടയിൽ ഞാനൊരു മാന്യനാ, ആ പേരേതായാലും നശിപ്പിക്കണ്ടെന്ന് ചിന്തിക്കൂ. അതുപോലെ തിന്മകളുമായി ബന്ധപ്പെടുന്ന ആളുകളെ നമ്മൾ പരസ്യമായി അയാളെ അയാൾ മോശക്കാരനാണെന്ന് പറഞ്ഞ് അയാളെ തള്ളി തിന്മയിലേക്ക് തള്ളിക്കളയരുത്. മറിച്ച് അയാളെ മുന്നിൽ നമ്മള് അയാൾ ഞങ്ങളെ നാട്ടിലെ നല്ലൊരു പ്രമാണിയാണ്, ദീനൊക്കെ നല്ല സഹായിക്കുന്ന ആളാണ്, അയാൾ വേദന്റെ സോസിലൊക്കെ വലിയ സഹായം തരും എന്നൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അയാളെ നന്നാക്കാനാ, അയാൾ നന്നാകാൻ അത്തരം ചില നല്ല വാക്കുകൾ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ നന്മകൾ പറയാനുള്ള നാവ് നമുക്കുണ്ടാകണം. നമ്മുടെ ദോഷത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഹൃദയം നമുക്ക് വേണം. നമ്മുടെ തിന്മകളെക്കുറിച്ച് ഓർമ്മിക്കാനുള്ള ഹൃദയം നമുക്ക് വേണം. മനുഷ്യനില്ലാതെ പോയതും അതാണ്, മറ്റുള്ളവന്റെ കുറ്റം പറയുമ്പോൾ, മറ്റുള്ളവന്റെ പോരായ്മകൾ പറയുമ്പോ പോലും സ്വന്തം ജീവിതത്തിലെ പോരായ്മയെ കുറിച്ച് ചിന്തിക്കൂല, സ്വന്തം ജീവിതത്തിലെ തെറ്റുകളെ കുറിച്ച് ആലോചിക്കൂല, സ്വന്തം ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് മനുഷ്യനാലോചിക്കൂല.
ഹബീബായ നബി മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ പറ്റി നല്ലത് ധരിച്ചോ, നിന്റെ ജീവിതത്തിലെ തിന്മകള്, നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പോരായ്മകള്, ആ പോരായ്മകൾ നികത്താനുള്ള വഴികൾ അന്വേഷിച്ച് നിന്റെ ജീവിതം നന്നാക്കിക്കോ. നാലാമതായി മഹാന്മാര് ഖുർആനോതിയിട്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും വലാ നിസാഉൻ മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹും. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ വിളിക്കുകയാണ്, ഓ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗം അസാ അൻ യകൂനു ഖൈറൻ മിൻഹും. നിങ്ങൾ ഒരു കൗമിനെയും പരാജിതരായി മുദ്രകുത്തരുത്, ഒരു സമൂഹത്തെയും നിങ്ങൾ നിസാരപ്പെടുത്തരുത്, ഒരാളെയും നിങ്ങൾ കുറ്റം പറയരുത്, ഒരാളെയും നിസാരപ്പെടുത്തി സംസാരിക്കരുത്, ഒരാളെയും നിങ്ങൾ ഇകേറ്റിയിട്ട് സംസാരിക്കരുത്. അവര് ചിലപ്പോ നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കും കേട്ടോ. അവരെ ജീവിതത്തിൽ ചിലപ്പോ ചെറിയ പോരായ്മകൾ നിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകാം. നിന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് പോരായ്മകൾ അല്ല മറച്ചു വെച്ച ആരെയും ശരി ആരുടെയും ശ്രദ്ധയിൽപ്പെടുത്താറ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ട് നിന്നെക്കാൾ എത്രയോ വരെ ഹൈറായിരിക്കും. നീ മറ്റുള്ളവരെ പോരായ്മകൾ എടുത്തിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന സ്വഭാവം നിർത്തിവെച്ചോ. ഒരു സ്ത്രീകളും ഒരു സ്ത്രീകളെയും അങ്ങനെ കുറ്റിപ്പറയാനോ കുറ്റം പറയാനോ പോകരുത്. അതെന്തേ, സ്ത്രീകളെ പ്രത്യേകം പറയാൻ കാരണം, സ്ത്രീകളെ പ്രത്യേകം പറയാനുള്ള കാരണം എന്താ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ മനസ്സിലുള്ള ചിന്തകൾ എന്തൊക്കെയാ? പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ബിസിനസ് വേണം, ഒരു നല്ല ജോലി വേണം, ഒരു നല്ല ശമ്പളം വേണം, ഒരു നല്ല ജീവിതം വേണം. ഇതൊക്കെയാ മനുഷ്യന്മാരെ മനുഷ്യന്റെ മനസ്സിലുണ്ടാകുക എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ മനസ്സിലുണ്ടാകുക. സ്ത്രീകളെ മനസ്സിലോ? സംസാരിച്ചു നോക്ക്, അവക്ക് എങ്ങനെയാ ഭംഗിയെത്തിയത്, അവളെ വീടെങ്ങനെയാ ഇത്ര ഭംഗിയായത്, അവളെ അടുക്കള എങ്ങനെയാ ഇങ്ങനെ നന്നായത്, ആ വീടിനെന്താണ് ഇത്ര ഭംഗി, അവൾ എന്ത് ക്രീമാ ഉപയോഗിക്കുന്നത്, എങ്ങനെയൊക്കെയാ ഭംഗിയാക്കുന്നത്. ഇതല്ലാത്ത ചിന്ത വരെ മനസ്സിലുണ്ടാകൂല. മറ്റുള്ളവരെ കാര്യത്തിൽ പ്രത്യേകം അത്, ഇത്തരം കാര്യത്തിൽ പ്രത്യേകം ഇൻട്രസ്റ്റ് ആണ്, അത് സ്ത്രീയുടെ സ്വഭാവമാണ്. ഉമ്മമാരെ എന്നോട് വെറുപ്പ് പിടിക്കരുത്. ഹബീബായ നബി മുഹമ്മദ് തങ്ങളത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല. സ്ത്രീകൾക്കുള്ളൊരു മൈനസ് പോയിന്റാണ്, ആ മൈനസ് പോയിന്റിനെ നികത്തിയിട്ട് ഉമ്മമാരെ നമ്മുടെ ചിന്തകൾ പാരത്രീക ലോകത്തെ കുറിച്ചാകണം, മടക്കയാത്രയെ കുറിച്ചാകണം, പരലോക ചിന്തയെ കുറിച്ചാകണം, അള്ളാഹിനെ കുറിച്ചാകണം, അവന്റെ ഹബീബായ നബിതങ്ങളെ കുറിച്ചാകണം, അവിടുത്തെ പ്രിയപ്പെട്ട മകളും ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കാണാനുള്ള ആശയിലാകണം, ആയിഷ ബീവിയെ പരിചയപ്പെടാനാകണം, ഖദീജ ബീവിയെ പരിചയപ്പെടാനാകണം, സ്വർഗത്തിലവർക്ക് ഖിദ്മത്ത് ചെയ്യാനാകണം. അത്തരം ചിന്തകൾ നമ്മളെ മനസ്സിൽ വരണം. സ്ത്രീകളെ സാധാരണ സ്വഭാവം അനുസരിച്ച് സ്ത്രീകളെ മനസ്സിലുള്ള ബേജാറ അതാണ്. അവർക്ക് മരണത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയൂല. അവര് വയല് കേൾക്കുമ്പോ നന്നാകണമെന്ന ചിന്തയുണ്ട്, വയല് കേൾക്കുമ്പോ ജീവിതത്തിൽ മാറ്റമുണ്ടാകണമെന്ന് ആലോചിക്കുന്നുണ്ട്. വയലും കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു കല്യാണത്തിന് പോയാൽ അവിടെ കണ്ട ഭംഗിയുള്ള കാര്യങ്ങളും അവിടെ കണ്ട കാര്യങ്ങളും ചർച്ച ചെയ്യാനല്ലാതെ പിന്നവരെ നാവിന് നേരമില്ല. ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഖുർആൻ പറയാണ്, പ്രത്യേകം സ്ത്രീകളോട് പറയാണ്, വല നിസാ ഉമ്മിൻ നിസാ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹു. നിങ്ങളെന്ന ആ സ്ത്രീയെ കാണുമ്പോ ചിലപ്പോ ചെറിയ പോരായ്മകളൊക്കെ കണ്ടിട്ടുണ്ടാകാം, അതിന്റെ പേരിൽ നിങ്ങൾ അവരെ നിസാരപ്പെടുത്തരുത്. ചിലപ്പോ നിങ്ങളെക്കാൾ മറ്റുള്ള വിഷയത്തിൽ അവരെ ഹൈറായിരിക്കാം, നിങ്ങളെക്കാൾ എത്രയോ നല്ലവരായിരിക്കാം. വലാ തൽമിസു അൻഫുസകും വലാ തനബസു ബിൽ അൽഖാബ് ബിസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫൗലൈക ഹുമുദ്ദാലിമൂൻ. മറ്റുള്ളവരുടെ തിരിപ്പേര് വിളിക്കുന്ന, സെക്കൻഡ് പേര് വിളിക്കുന്ന, നിസ്സാരപ്പെടുത്തി ചില പേരുകൾ വിളിക്കുന്ന സ്വഭാവമുള്ളവരില്ലേ? നിർത്തിവെക്കണേ കൂട്ടുകാരേ. എവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല,
ചില ആളുകൾ നിസ്സാരപ്പെടുത്തിയിട്ട് ചില പേര് വെക്കുന്ന ചില ആളുകളുണ്ട്. ചില ആളുകൾ ഇങ്ങനെ സംസാരിക്കുമ്പോ അച്ചാറ് പറഞ്ഞു എന്നൊക്കെ പറയുന്നേൽക്ക. അതുപോലെ ചില നാമങ്ങൾ വെച്ച് ആളുകളെ പേരുകൊണ്ട് നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം ഖുർആൻ പറയുന്ന പാടില്ല. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഇല്ലെങ്കിൽ ഇന്നായിട്ട് പുതുതായിട്ട് തുടങ്ങണ്ട. ചില ആളുകള് സ്വന്തം കൂട്ടുകാരെ ദേശിന്റെ മോനെ എന്ന് വിളിച്ച് അഭിവാദ്യം ചെയ്യുന്ന ചില വിവരം കെട്ടവര്, സ്നേഹം കൊണ്ടാണ് പോലും, അതെവിടുന്നാണ് ആ സ്നേഹം വരുന്നതെന്ന് എനിക്കറിയില്ല. കൂട്ടുകാരനെ സ്നേഹിച്ചിട്ട് ദേശന്റെ മോനെ എന്ന് വിളിക്കുക, ദേശീന്ന് ഞാൻ നന്നാക്കിയത് അവിടെ എന്താ കൂട്ടുണ്ടെന്ന് എല്ലാവർക്കും നല്ല പരിചയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആ നിലക്ക് കൂട്ടുകാരോട് അഭിവാദ്യം ചെയ്യുന്ന, തിന്മ കൊണ്ട് മാത്രം പേര് വെക്കുന്ന അത്തരം ആളുകളെ ഖുർആൻ നിരോധിക്കുകയാണ്. പാടില്ല കേട്ടോ, പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇഷ്ടപ്പെടാത്ത പേരുകൾ വിളിച്ചവരെ നിസ്സാരപ്പെടുത്തരുത്, ഇഷ്ടപ്പെടാത്ത പേരുകൾ വെച്ചവരെ വെറുപ്പ് സമ്പാദിക്കരുത്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കി ഇമാം അബുൽ ഇസ് റഹിമഹുല്ലാ നാല് കാര്യം പറഞ്ഞു. അതിൽ നാലാമത്തത് നമ്മൾ പറഞ്ഞത്, മറ്റുള്ളവരെ കുത്തിപ്പറയുന്ന നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം നിർത്തിവെക്കണം. അതേ അതേ നാലാമത്തെ അഞ്ചാമത്തെ പറയുന്നു, അവന്റെ കണ്ണിനെ അവൻ സൂക്ഷിച്ചോളണം, കണ്ണിനെ ഹറാമിൽ നിന്ന് ശ്രദ്ധിച്ചോളണം. നേരായ വഴിയിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ അത് ആവശ്യമാണ്. കൊല്ലിൽ മുഅ്മിനീനയൗമൂ മിൻ അബ്സാരിഹിം, അവരവരെ കണ്ണുകൾ അടച്ചു കളയുന്നവരാണ്. അവരെ കണ്ണുകൊണ്ട് ഹറാം ശ്രദ്ധയിൽപ്പെടുമോ, അന്യപെണ്ണ് മുന്നിൽ പെടുമോ, ചിത്രങ്ങള് പെടുമോ, അനാവശ്യമായ പിക്ചറുകൾ പെടുമോ, അവരെ കണ്ണുകൾ പൊട്ടിവെക്കുന്നവരാണ്, അവരെ കണ്ണിനെ സൂക്ഷിക്കുന്നവരാണ്. വീണ്ടും പറയുന്നവരെ നാവുകൊണ്ട് സത്യം പറയുന്നവരാകണം, നാവുകൊണ്ട് നീതി പുലർത്തുന്നവരാകണം. കള്ളം പറയുന്നവരാകരുത്, കള്ളം പ്രചരിപ്പിക്കുന്നവരാകരുത്. തിന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാകരുത്, തിന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാകരുത്. നന്മയ്ക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായി മാറണം, നന്മയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാകണം, നന്മയ്ക്ക് വേണ്ടി സഹകരിക്കുന്നവരാകണം. അത് നന്മയുടെ സ്വഭാവമുള്ളവരുടെ സ്വഭാവമായി ഇമാം അബുൽ ലൈഫ് റഹിമഹുല്ലാ ആറാമതായി എവിടെന്ന് പറയുന്നു, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന നന്മകൾക്കാകണം കേട്ടോ, നിങ്ങളെ നാട്ടിലെ മക്കാമിന്റെ അതിൽ പള്ളിയുടെ പരിപാലനത്തിന് വേണ്ടി ഉസ്താദ് പിരിവ് ചോദിക്കുമ്പോ പിരിവ് കൊടുത്തല്ലേ, കൊടുക്കുമ്പോ നന്മ ചിന്തിച്ചു കൊടുത്തു, ഖബറിലെ പ്രതിഫലം പ്രതീക്ഷിച്ചു കൊടുത്തു, ആഹറം പ്രതീക്ഷിച്ചു കൊടുത്തു. മകൻ ജനിച്ചിട്ട് ഹഖീഖത്ത് ഇറക്കുമ്പോഴായാലും, ബാപ്പ മരിച്ചിട്ട് കഥയെ മരിച്ച ദിവസം അതേ മൂന്നിന്റെ അന്ന് ഭക്ഷണം കൊടുക്കുമ്പോഴായാലും, അല്ലെങ്കിൽ മകൻ മരിച്ചിട്ട് മൂന്നാമത്തെ ദിവസം ഭക്ഷണം കൊടുക്കുമ്പോഴായാലും, അല്ലദീനയും ഫിഖൂന ഫിസ്സറായി വല്ലറാ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിക്കുന്നവർ, ദശമഘട്ടങ്ങളിലും ചെലവഴിക്കുന്നവർ, ഈമാനുള്ള അവരെ അടയാളമായി ഖുർആൻ പറഞ്ഞതാണ്. ഈ നിലക്ക് ചെലവഴിച്ചോ, പ്രൗഢി ചിന്തിച്ച് ചെലവഴിക്കണ്ട. കല്യാണത്തിന്റെ വലീമത്ത് സുന്നത്താണ്, കല്യാണത്തിന്റെ ദിവസം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്, നിക്കാഹ് കഴിഞ്ഞ് ബന്ധം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്. നലീമാനുള്ള മുസ്ലിമീങ്ങളെ ആ ഭക്ഷണം കൊടുക്കുമ്പോഴും പ്രൗഢിക്കാകരുത് കേട്ടോ, ജനങ്ങളിടയിൽ അഭിമാനം പറയാനാകരുത് കേട്ടോ. ചിലർക്ക് കല്യാണങ്ങൾ ആർഭാടങ്ങളാകണം, കല്യാണങ്ങൾ ജനങ്ങൾ പറയാനാകണം, അത്ര ആള് പങ്കെടുത്തു എന്ന് പറയാനാകണം, അത്ര ആളുകൾ ഭക്ഷണം കഴിച്ചു എന്ന് പറയാനാകണം, ആളുകൾ ഇത്ര ഒരുമിച്ച് കൂടിയെന്ന് പറയാനാകണം, റോഡ് നിറയെ ബ്ലോക്കായി എന്ന് പറയാനാകണം. അത്തരം പ്രൗഢി ചിന്തിച്ചുള്ള സ്വഭാവം നിർത്തിവെച്ചോ മുസ്ലിമീ, സന്തോഷമുള്ള സമയത്ത് ചെലവഴിച്ചോ വന്നറാ, വിഷമമുള്ള സമയത്തും ചെലവഴിച്ചോ. ചെലവഴിക്കുന്ന സമയത്തും മനസ്സിന്റെ ഉള്ളിൽ വേണ്ടത് അള്ളാന്റെ തൃപ്തിയാണ്, റബ്ബിന്റെ പ്രീതിയാണ്.
റബ്ബിന്റെ പ്രീതി പ്രതീക്ഷിച്ചു. സന്തോഷമുള്ള സമയത്ത് കല്യാണത്തിന്റെ ദിവസം അടുപ്പ് കയറ്റിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈമാനുള്ള ഒരു മോമിനിന്റെ വീട്ടില് മ്യൂസിക്കുള്ള ഗാനങ്ങൾ കേൾക്കൂല, ഗാനമേളകൾ സംഘടിപ്പിക്കപ്പെടൂല, അത്തരം തിന്മകൾ സംഘടിപ്പിക്കപ്പെടൂല. കാരണം കല്യാണത്തിന്റെ സദസ്സുകളാകട്ടെ, സന്തോഷത്തിന്റെ വേളകളാകട്ടെ, എല്ലാം റബ്ബിനാകണമെന്ന് ചിന്തിച്ച് അള്ളാന്റെ പ്രീതി പ്രതീക്ഷിച്ച് ചെയ്യുന്ന മോമിനീങ്ങളില്ലേ, അവരെപ്പോഴും റബ്ബിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നവരാണ്. അവരെ ഹറാമിന് മുന്നിട്ടിറങ്ങൂല, അവരെ വീട്ടിൽ ഹറാമ ചെയ്യാൻ അവരനുവദിക്കൂല. ചില കല്യാണ വീടുകളിൽ ചെല്ലുമ്പോൾ അതേ കല്യാണ വീടുകൾ കോലായിലും മറ്റു സ്ഥലങ്ങളിലും സ്ത്രീകളെ കാണുന്നൊരു കാലഘട്ടമാണ്. പുരുഷന്മാരും സ്ത്രീകളും മെടകലിരുന്നൊരു കാലമാണ്. ഓ മോമിനീങ്ങളെ അരുതി കേട്ടോ, കല്യാണത്തിന്റെ വീടുകളിൽ മുസ്ലിയാര് കയറി ചെല്ലുമ്പോ മുസ്ലിയാരോട് കല്യാണ വീട്ടിലുള്ള മോശങ്ങളൊക്കെ മകന്റെ തലയിലാക്കിയിട്ട് അല്ലെങ്കിൽ ജേട്ടന്റെ തലയിലാക്കിയിട്ട് അനുജന്റെ പണിയാണെന്ന് പറഞ്ഞ് മുസ്ലിയാരെ മുമ്പിൽ തലയൂരുന്ന മാന്യന്മാരില്ലേ, തലയൂരി മാന്യത പ്രകടിപ്പിക്കുന്ന മാന്യന്മാരില്ലേ, മുസ്ലിയാരെ മുന്നിൽ ക്യാമറയുമായി വരുമ്പോ ക്യാമറക്കെതിരെ കല്യാണ വീട്ടിൽ ക്യാമറയുമായി അന്യപുരുഷന്റെയും അന്യ സ്ത്രീകളുടെയും വീഡിയോ പിടിക്കുന്ന ക്യാമറക്കാരനെതിരെ പ്രസംഗിക്കുന്ന മുസ്ലിയാരെ കല്യാണത്തിൽ ക്ഷണിച്ചുകൊണ്ടുപോയി അത്തരം ക്യാമറക്കാരെ കാണുമ്പോ മുസ്ലിയാരെ മുന്നിൽ മാന്യത ചമയുന്ന മുതലാളിമാരില്ലേ, അത്തരം മാന്യത ചമയുന്ന മാന്യന്മാരില്ലേ, അവരോടൊന്ന് പറയട്ടെ, നിന്റെ മനസ്സിലിരിപ്പോ, നിന്റെ ഹൃദയത്തിലിരിപ്പോ, നിന്റെ ഉള്ളിലെ രഹസ്യങ്ങളോ മുസ്ലിയാരറിഞ്ഞില്ലെങ്കിലും മുസ്ലിയാര് വിശ്വസിക്കുന്ന, നീ വിശ്വസിക്കുന്ന ഏകനായ റബ്ബില്ലേ, അവന്റെ മുന്നിൽ നിനക്ക് മറച്ചു വെക്കാൻ കഴിയൂല, അവന്റെ മുന്നിൽ നിന്റെ മാന്യത ചമയല് നടക്കൂല. നീ മുസ്ലിയാരെ മുന്നിൽ മാന്യത ചമഞ്ഞ് രക്ഷപ്പെട്ടെങ്കില നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്തതിന് റബ്ബിന്റെ മുന്നിൽ മുസ്ലിയാരെ മുന്നിൽ ഇകഴ്ത്തപ്പെടുന്ന ഒരു രംഗം നിനക്ക് വരാനുണ്ടെന്ന കാര്യം മറക്കണ്ട മുതലാളിമാരെ, മറക്കണ്ട മാന്യന്മാരെ. കല്യാണ വീടുകളിൽ നടക്കുന്ന തിന്മകളെ മറ്റുള്ളവരെ തലയിലാക്കി രക്ഷപ്പെടാൻ നോക്കുന്ന ചില ആളുകളുണ്ട്. അല്ല ഇതൊന്നും തിരിയാത്തൊരു പൊട്ടനാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, ഞാൻ വെറുതെ പറയല്ല, കല്യാണ വീടുകളിൽ കയറി ചെല്ലുമ്പോ എന്തെങ്കിലും അത്തരം വേണ്ടാത്ത വൃത്തികേടുകൾ കണ്ടാൽ അവര് ചിലപ്പോ നമ്മളോട് പറയും, അത് എന്തതല്ല എന്റെ മോന്റെ പണിയാ, ആ മോനെ നിയന്ത്രിക്കാനുള്ള ശക്തി എന്റെ വീട്ടിലെ, നീ എന്തിനാടാ ബാപ്പയാന്ന് പറഞ്ഞു നടക്കുന്നത്. ഞാൻ വെറുതെ പറയല്ല, എന്റെ ജീവിതത്തിലെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കല്യാണ വീട്ടിൽ ചെല്ലുമ്പോ ഞാൻ അറിയില്ലായിരുന്നു ഗാനമേളക്ക് വേണ്ടി അവിടെ സദസ്സൊക്കെ ഒരുക്കിയിരിക്കുകയാണ്, അന്യപുരുഷന്മാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ എന്നോട് അയാൾ പറയാണ്, പോകല്ല എന്ന് വെച്ചെന്തേ ഇവിടെ എന്തോ നടക്കാനിരിക്കുന്നുണ്ടല്ലോ, അല്ലാതെ എന്റെ പണിയല്ല എന്റെ മോന്റെ പണിയാ, പിന്നെ എന്തിനാ ബാപ്പയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നത്. മക്കളെ ഇത്തരം തിന്മകളിൽ നിന്ന് തടുക്കാൻ കഴിയാത്ത ബാപ്പയാണെങ്കിൽ പിന്നെ ബാപ്പയാന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഞാൻ എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഇപ്പോഴും ഓർക്കുകയാണ്, അള്ളാഹു അവിടുത്തേക്ക് ദുർഗായിസ് മാഫിയത്തും കൊടുക്കണം. റഹ്മാനെ, നിങ്ങളെ നാട്ടിന്റെ പരിസരത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു ദിവസം വേദം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോ സുബഹിന്റെ ബാങ്കിന്റെ ധ്വനി കേട്ട് ഞാൻ അൽഹംദുലില്ലാ സുബഹിസ്കരിച്ച് കിടക്ക, ബാങ്ക് കേട്ടു, ബാങ്ക് കഴിഞ്ഞ് ഉടനെ സുബഹിസ്കരിച്ചു, ഞാനങ്ങ് കിടന്നു, വാതിലിൽ വന്ന് മുട്ടിയാരോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ആ മുട്ടിൽ കേൾക്കുന്നത്, വാതിൽ തുറന്നു നോക്കുമ്പോ ബാപ്പയാ, നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എന്താ ജമായത്തൊന്നും വേണ്ടേ, വയല് പറഞ്ഞാ മതിയോ? എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ബാപ്പ ചോദിക്കുകയാണ്, ജമായത്ത് വേണ്ടേ, അന്ന് എനിക്ക് വയല് പറഞ്ഞാ മതിയോ? ഞാൻ അന്ന് രാത്രി ഒരു തുള്ളി ഉറങ്ങിയിട്ടില്ല. ആ ബാപ്പയോട് എനിക്ക് ഇപ്പോഴും സ്നേഹം തീർക്കാൻ കഴിയൂല. അപ്പൊ എന്ത് ദുർഗായിസ് കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞത്? ഞാൻ അന്നത്തെ ദിവസം ജമായത്തിന് പങ്കെടുക്കാൻ മടി കാണിച്ചു, നിങ്ങൾ ഉറക്കുകയും ചെയ്യുന്ന വില കഴിഞ്ഞില്ല, നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനല്ല. അങ്ങനെ ആകണം ബാപ്പമാരെ. എത്ര വലിയ വയൽ പറയുന്ന മോനാണെങ്കിലും എത്ര ആളുകൾക്കിടയിൽ എഴുന്നേറ്റിക്കുന്നവനാണെങ്കിലും ആ മകനെയും നന്മയിലേക്ക് നയിക്കാനുള്ള സന്മനസ്സുള്ള ബാപ്പമാരായി മാറണം. പിന്നെ എന്തിനാ നമ്മൾ ബാപ്പയെന്ന് പറഞ്ഞു നടക്കുന്നത്?
മകനെ ഒരു തിന്മയിൽ നിന്ന് തടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, മകൾക്ക് മക്കളെ മാറ്റി നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ, പിന്നെ ബാപ്പയാന്ന് പറയുന്നതിലുള്ള മാന എന്താണ്? ഞാനിപ്പോൾ അതിലേക്ക് വിശദമങ്ങി കിടക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, നന്മകൾക്ക് കൂട്ടുനിൽക്കുന്നവരും നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവരുമാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കല്യാണത്തിന്റെ ദിവസത്തെ നല്ല ചോറാൻ എത്ര പൈസയും കൊടുക്കൂ? കാരണം മകന്റെ കല്യാണമാണ് എന്നുള്ള സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ റമദാന്, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മൗലിദ് വീട്ടിൽ കഴിക്കണമെന്ന് മുസ്ലിയാര് പ്രസംഗിച്ചപ്പോ, അല്ലോ മൗലിയാമാർക്കൊക്കെ വയസ്സും വന്ന് വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കണ്ടേ, നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ, എത്ര പൈസ വേണം? പൈസക്ക് വല്ലാത്ത ചൂടാണ് ചില ആളുകൾക്ക് അത്തരം സമയങ്ങളിൽ. അങ്ങനെ ആയിപ്പോകരുത്. ആ പിശുക്ക് നമ്മൾ കൈവരിക്കണം. വീട്ടിലെ കല്യാണമൽപ്പം ചുരുങ്ങിയാലും മൗലിദിന്റെ സദസ് പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ജോറല നടത്തണം. ആ വിഷയത്തിൽ കാസർഗോഡ് ജില്ലയിൽ വളരെ ജോറായതുകൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. കാസർഗോഡ് ജില്ലയിലൂടെ പലപ്പോഴും ഞാൻ റബീഉൽ അവ്വലിൽ യാത്ര ചെയ്തിട്ടുണ്ട്. റോഡുകളിൽ നിറയെ തോരണം കെട്ടിയിട്ട് സന്തോഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ വീടുകളൊക്കെയും മൗലിദ് അതിനേക്കാൾ കൂടുതൽ ചൊല്ലുന്നവരായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പതിവ് നല്ലത് നമുക്ക് ഉണ്ടാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഈമാനുള്ള മുസ്ലിമേ, നന്മക്ക് ചെലവഴിക്കാനുള്ള സന്മനസ് വേണം. അതേ വിഷമഘട്ടങ്ങളിൽ ചെലവഴിക്കാനും സന്മനസ് വേണം. സന്തോഷമുള്ള സമയത്തും ചെലവഴിക്കാനുള്ള സന്തോഷം വീണ്ടും നമ്മളോട് പറയാണ്. ഏഴാമത്തെ കാര്യമായി മഹാനവർകൾ എന്നാണ് വലാത്തുപന്നിറത്ത് നിങ്ങളെ തീ ദൂർത്തടിക്കുന്നവരാകരുത് കേട്ടോ, ദൂർത്തടിയുള്ള സ്വഭാവക്കാരാകരുത് കേട്ടോ. ആവശ്യത്തിനുള്ള ലൈറ്റുകൾ വേണം, ആവശ്യത്തിനുള്ള സംവിധാനങ്ങൾ വേണം, ആവശ്യത്തിനുള്ള സർവസജ്ജീകരണങ്ങളും വേണം, ആവശ്യത്തിനുള്ള സംവിധാനങ്ങളും സന്തോഷങ്ങളും വേണം. നിങ്ങൾ അനാവശ്യം ചെലവഴിക്കുന്നവരാകരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാനിൽ ശയാത്തീൻ. അതേ ഷൈത്താനിന്റെ സ്വഭാവമാണ്, ഷൈത്താനിന്റെ ഭാഗത്തു നിന്നുള്ളതാണ് അനാവശ്യമുള്ള ചെലവഴിക്കലെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അംഗീകരിക്കുന്ന മുസ്ലിമേ, ആ ഖുർആൻ അംഗീകരിച്ച് ജീവിക്കുന്ന മുഅ്മിനേ, എന്തിന്റെ പേരിലായാലും വലാത്തു ദൂർത്തടി കൈയഴിക്കണേ, അനാവശ്യമുള്ള ചെലവഴിക്കൽ ഒന്ന് നിർത്തിവെക്കണേ, നന്മക്ക് വേണ്ടി ചെലവഴിക്കണോ, നന്മകൾക്ക് വേണ്ടി പ്രവർത്തിക്കണോ, നന്മക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണോ, നന്മക്ക് വേണ്ടി ആരോഗ്യം ചെലവഴിക്കണോ, നന്മക്ക് വേണ്ടി സർവ്വതും ചെലവഴിക്കണം. പക്ഷെ അവിടെ ഒന്നും തീർത്ത് പാടില്ല. എന്താ മുസ്ലിയാരെ ദൂർത്ത് എന്ന് പറഞ്ഞാൽ 50,000 ആളുകളെ വിളിച്ച് കല്യാണത്തിന്റെ ദിവസം ഭക്ഷണം കൊടുക്കുകയാണ്, അത് ദൂർത്താണോ? ഭക്ഷണം കൊടുക്കൽ ദൂർത്തല്ല. നിങ്ങൾ എത്ര വേണമെങ്കിലും ഭക്ഷണം കൊടുത്തോ, അള്ളാന്റെ വചനം കരുതി കൊടുത്താൽ കൂലി കിട്ടും. ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ ഈമാനിന്റെ പുരോഗതിക്ക് വരെ കാരണമാകുന്ന കാരണമായി ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുതഈമു ത്തഅം, ഭക്ഷണം കഴിപ്പിക്കണം. മറ്റുള്ളവർക്ക് നിങ്ങൾ ധാരാളം ഭക്ഷണം കഴിപ്പിക്കണം. സല്ലൂ വന്നാസു നിയാം, ആളുകളൊക്കെ കടന്നിറങ്ങുന്ന സമയത്ത് നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി വലിയ രണ്ട് കർമ്മങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. സല്ലൂ വന്നാസു നിയാം, ആളുകളൊക്കെ കടന്നിറങ്ങുമ്പോ നിങ്ങൾ നിസ്കരിക്കുന്ന ും തഹജ്ജുദ് നിസ്കരിക്കണം. അതുപോലെ അള്ളാഹിന്റെ ഹബീബ് നിങ്ങൾ പറയാണ് ആളുകളെ ഭക്ഷണം കഴിപ്പിക്കണം, വലിയ പുണ്യമുള്ള കാര്യമാണ്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, അത് പതിയെ തെബിതീറല്ല, അതേ അതൊരിക്കലും ദൂർത്തടിയല്ല. പക്ഷെ ദൂർത്തടിക്കണം എന്ന് ചിന്തിച്ചാകരുത്. ആളുകളെ മഹത്വം പറയാനാകരുത്, ആളുകളെ പുകഴ്ത്താനാകരുത്, ആളുകളൊക്കെ നല്ലത് പറയാനാകരുത്. അള്ളാഹിന്റെ വചീനക്കരി എത്ര ഭക്ഷണം കൊടുത്താലും മോശമാകൂല. എട്ടാമതും ഈ പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ത് ചെയ്യുമ്പോഴും അഹങ്കാരത്തിന്റെ ചിന്തയുണ്ടാകരുത്, ആളുകളെ മുന്നിൽ വലുതാകണം എന്ന ചിന്തയുണ്ടാകരുത്, അതേ ജനങ്ങളെ മുന്നിൽ വലിയവരാകാനാകരുത്. എന്റെ പൊരുത്തം പ്രതീക്ഷിച്ചിട്ടാകണം. ഹഫിളോ അലസലവാസ്താ
നിസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തണേ. നിസ്കാരം കളാക്കാതെ ശ്രദ്ധിക്കണേ. നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന സ്വഭാവം നിർത്തിവെക്കണേ. രാത്രിയിൽ ചാറ്റ് ചെയ്ത് കിടന്നുറങ്ങിയിട്ട് സ്വബഹിന്ന സമയത്ത് കിടന്നുറങ്ങുന്ന കൂട്ടുകാരുണ്ടോ? സ്വബഹിക്ക് വില കൽപ്പിക്കാത്തവരുണ്ടോ? അസനംസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ടോ? ഖുർആൻ നമ്മളോട് പറയാണ് നിസ്കാരത്തിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. നിസ്കാരം കളാക്കരുത്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയാണ് ഈ പറഞ്ഞ പത്ത് കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ ജീവിതത്തിൽ പകർത്തേണ്ട ശരിയായ ജീവിതത്തിനുള്ള നേരായ വഴിക്കുള്ള മാർഗങ്ങളാണ്. അതിലൊന്നാമതായി ഖുർആൻ പറഞ്ഞത് നാവിനെ ഗൈബത്തിൽ നിന്ന് സൂക്ഷിക്കണം. രണ്ടാമതായി പറഞ്ഞത് മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണ മറ്റുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവം നിർത്തിവെക്കണം. കുത്തിപ്പറയുന്ന സ്വഭാവം നിർത്തിവെക്കണം. അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് അന്യപുരുഷനിലേക്ക് നോക്കുന്ന സ്വഭാവം നിർത്തിവെച്ചോളാം. വാക്ക് പറഞ്ഞാൽ പാലിച്ചോളാം. നീതിമാനമേ ജീവിക്കണം. നദിയെ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവനാകണം. ധൂർത്തടിക്കുന്നവനാകരുത്. പരിശുദ്ധ ഖുർആൻ ഓരോന്നോരോന്ന് നമ്മൾ എണ്ണിപ്പഠിപ്പിക്കുകയാണ്. കിബറനായി ജീവിക്കരുത്. അഹങ്കാരമുള്ളവനായി ജീവിക്കരുത്. നിസ്കാരം ജീവിതത്തിൽ നിലനിർത്തുന്നവനാകണം. അഞ്ചാമത് പത്താമതായി അവസാനം നമ്മളോട് പറഞ്ഞത് അൽ ഇസ്തിഖാമത്തു അല സുന്നത്തു വൽ ജമാഅ. സുന്നത്ത് ജമാഅത്തിലായുള്ള അടിയുറച്ചുള്ള ജീവിതം വേണം. സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ടുള്ളൊരു സ്നേഹമുണ്ടാകരുത്. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഐക്യം വേണം. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പരസ്പരം സ്നേഹം വേണം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാണെന്ന നിലക്ക്, അവിടുത്തെ ഉമ്മത്താണെന്ന നിലക്ക് പരസ്പരം സ്നേഹമുള്ളവരാകണം. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. പരസ്പരം മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണെന്ന ചിന്ത. നിങ്ങൾ പരസ്പരം സഹോദരന്മാർക്ക് നന്മ ചിന്തിക്കുന്നവരാകണം. അള്ളാക്ക് തക്കുവ ചെയ്ത് ജീവിക്കണേ. ലാല്ലക്കും തുറഹമോ, അത് നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കാം, റബ്ബിന്റെ നന്മ ലഭിക്കാം. അത് കാരണമാണ് ജനങ്ങളെ പരിശുദ്ധ ഖുർആനിന്റെ ആജ്ഞാപനമാണ്. സുന്നത്തിയമായത്തിനിടയിൽ ഐക്യം വേണം. സുന്നികൾക്ക് തമ്മിലിടയിൽ ഐക്യം വേണം. മുസ്ലിമീങ്ങൾക്ക് തമ്മിൽ ഐക്യം വേണം. ശബിദീ കക്ഷികളോട് ഐക്യം പറ്റൂല. മഹാന്മാരെ സ്മരിക്കരുതെന്ന് പറയുന്നവരോട്, മഹാന്മാരെ പുകയ്ത്തരുത് എന്ന് പറയുന്നവരോട് അള്ളാഹന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് പറയുന്നവരോട് ഐക്യം പറ്റൂല. അവരോട് സലാം പറ്റൂല. അവര് പറയുന്ന സലാം മടക്കല് പറ്റൂല. പ്രിയപ്പെട്ട ഹബീബായ നബി തങ്ങൾ ബാപ്പന നരകത്തിലാണെന്ന് പറയാൻ ആവേശം കൊള്ളുന്ന പുത്തൻവാദികളില്ലേ? അള്ളാഹന്റെ ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ കാഫറത്താണ് നരകത്തിലാണെന്ന് പറയുന്ന ഉദയം പുത്തൻവാദികളില്ലേ? വിവരങ്ങട്ട മുജാഹിദില്ലേ? ജമാഅത്തെ ഇസ്ലാമിയില്ലേ? ഹബീബായ നബി തങ്ങളെ പ്രിയപ്പെട്ട ഉമ്മാര് നരകത്തിലാണെന്ന് പറയാൻ ആവേശങ്ങളെന്ന വിവരങ്ങട്ടവരില്ലേ? ഹബീബായ നബി തങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പനെ നരകത്തിലാണെന്ന് പറയാൻ സന്തോഷം കണ്ടെത്തുന്ന ഇസ്ലാമിന്റെ വിരോധികളില്ലേ? അവരെ കൈപിടിച്ച് കോർക്കാ, അവരെ കൈപിടിച്ച് ശരീരത്ത് നിലനിർത്തുക. ഈമാനുള്ള മുസ്ലിമേ സമയം കണ്ടെത്തരുത് കേട്ടോ.
ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് ഈ അടുത്തായി കടന്നു വന്നൊരു ബ്രിട്ടീഷുകാരനെ പരിചയപ്പെടാനിടയായി. ഈ അടുത്തൊക്കെ പ്രസംഗിച്ച സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷുകാരനെ പരിചയപ്പെട്ടപ്പോ ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാൻ നിങ്ങൾക്ക് പ്രചോദനം കിട്ടിയത് എന്താണ്? അയാള് പറഞ്ഞു, ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൽസ്വഭാവമാണ്, ഹബീബായ നബി തങ്ങളെ വിശാലമായ ചിന്തയാണ്, അബൂജഹൽ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്നാശിച്ച നബി, ഒരാളും ഇസ്ലാമിന്റെ പുറത്തേക്ക് പോകരുതെന്ന് ആഗ്രഹിച്ച നബി, ഒരാള് പോലും നരകത്തിൽ കടക്കരുത് എന്ന് ആഗ്രഹിച്ച നബി, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളെ വിശാലമായ മനസ്ഥിതി കണ്ടിട്ടാണ് ഞാൻ ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറഞ്ഞപ്പോ, ഇത് പറഞ്ഞിട്ടയാൾ കരയുകയാണ്, കണ്ണുനീരൊക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്റെ ജീവിതത്തിൽ ഞാൻ ഇസ്ലാമിക ചരിത്രം പഠിച്ചപ്പോ എനിക്ക് വല്ലാത്ത വേദന തോന്നിയ ചില വാക്യങ്ങളുണ്ട്, വല്ലാതെ എന്നെ വേദനിപ്പിച്ച ചിലരുടെ വാക്യങ്ങളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താണത്? അവരെ മറുപടിയാണ്, ഹബീബായ നബി തങ്ങൾ ആഗ്രഹിച്ചു എല്ലാവരും സ്വർഗത്തിലെത്തണം, കല്ലെറിഞ്ഞ സമൂഹം പോലും നശിപ്പിക്കപ്പെടരുത്, അവര് പോലും ഈമാനില്ലാത്തവരാകരുത്, അവര് പോലും നരകത്തിന്റെ അവകാശികളാകരുത്. ആ നിലക്ക് ആഗ്രഹിച്ചപ്പോ അദ്ദേഹം പറയാണ്, അബൂജഹലിന്റെ മകനായ ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മോനാണ്, ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവാണ്, അള്ളാഹുന്റെ റസൂലിന്റെ സഹാബിയാണ്. ഈ നിലക്ക് വിശാലമായ മനസ്സ് അള്ളാഹുന്റെ റസൂല് കാണിച്ചപ്പോ ഇസ്ലാമിലേക്ക് അബൂജഹലിന്റെ മകന് കടന്നു വരുന്നതിനൊരു മടി തോന്നിയില്ല, ഇക്രിമതങ്ങൾക്കതിന് വിഷമം തോന്നിയില്ല. ഈ നിലക്ക് വിശാലമായ കാഴ്ചപ്പാട് പഠിപ്പിച്ചു പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആ പരിശുദ്ധമായ ദീനിൽ എല്ലാം സമർപ്പിച്ച് മുൻപല്ല പോലും സമ്മാനിച്ച് ശരീരത്തിലും നിരക്തം വാർന്നൽകുന്ന സമയത്ത് പോലും എന്റെ ഉമ്മത്തിന് എന്റെ സമുദായത്തിന് അലാപ വരരുതെന്ന് ആശിച്ച നബി, വിഷമം സംഭവിക്കരുതെന്ന് ചിന്തിച്ച നബി, പ്രയാസം വരരുതെന്ന് ആഗ്രഹിച്ച നബി, സയ്യിദുൽ വജൂദ് ഖാതിമുൽ അംബിയാ ശഫീഉൽ മുദ്നിബീ റഹ്മത്തുൽ ആലമീൻ റസൂലു റബ്ബിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബായ നബി തങ്ങളെ സാധാരണക്കാരനാക്കുന്നവരില്ലേ? ആ നബി തങ്ങളെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നതിന് മടിയില്ലാത്തവരില്ലേ? അവിടുത്തെ ബാപ്പ നരകത്തിലാണെന്ന് പറയുന്നതിന് ലജ്ജയില്ലാത്തവരില്ലേ? ഇത് പറഞ്ഞിട്ട് അദ്ദേഹം കരയാണ്. ചോദിക്കട്ടെ ഈമാനുള്ള ഭൂമിനീങ്ങളെ, നമ്മുടെ ബാപ്പ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ഇസ്ലാമിന്റെ പുറത്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വേദന എത്രയാണ്? ഒരാളെ ബാപ്പ നരകത്തിൽ കിടക്കൂ എന്ന് പറഞ്ഞാൽ അതിന്റെ വേദന എത്രയാണ്? നമുക്ക് സഹിക്കാൻ കഴിയോ? നമുക്ക് ആലോചിക്കാൻ കഴിയോ? നമുക്കത് ചിന്തിക്കാൻ കഴിയോ? ഇയാള് പറയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നു, പരിശുദ്ധമായ ദീനി ഞാൻ പഠിച്ചത് ഹബീബായ നബി തങ്ങളെ വിശാലമായ മനസ്സ് കണ്ടിട്ടാണ്, വിശാലമായ ചിന്ത കണ്ടിട്ടാണ്. എന്തിനു ഇത്രയും വിശാലമായ റഹ്മത്ത് പ്രതീക്ഷിച്ച് ഉമ്മത്തിന് വേണ്ടി വഫാത്തിന്റെ സമയത്ത് പോലും ഉമ്മത്തി എന്ന് പറഞ്ഞു കരഞ്ഞ നേതാവിന്റെ ബാപ്പയെ, അവിടുത്തെ ഉമ്മയെ നരകത്തിൽ തള്ളിയിടാൻ വേണ്ടി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന നിവരദോഷികളില്ലേ? ഈമാനുള്ള മുസ്ലിമേ, ശരീഅത്തിന്റെ പേരിലോ തരീഖത്തിന്റെ പേരിലോ എന്തിന്റെ പേരിലായാലും അവരോടൊപ്പം കൈചേർത്ത് നിന്നിട്ടുള്ള പരിപാടി വേണ്ട, അത്തരം സ്വഭാവം വേണ്ട. സുന്നത്തിയമത്തിന്റെ വിരോധികളോടുള്ള അത്തരം അടുപ്പം കൈയൊഴിച്ചു. അത് മഹാന്മാര് പഠിപ്പിക്കാനുള്ള കാരണം അവരുമായുള്ള അടുപ്പം നിങ്ങളെ ഈമാനാകുന്ന വെളിച്ചത്തെ കെടുത്തിക്കളയും കേട്ടോ.
അതുകൊണ്ട് ഖസാലിമാമ തങ്ങളെ പോലെയുള്ള ഇബ്നു ഹജർ അൽ-അസ്ഖലാനി തങ്ങളെ പോലെയുള്ള വലിയ വലിയ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അവരുമായുള്ള സദസ് പങ്കിടുന്നതിന്റെ വിധി ഹറാമാണ്. അത് 2017 വിധി നിലനിൽക്കുന്നുണ്ട് കേട്ടോ, വിധിയില് മാറ്റമില്ല കേട്ടോ. ഞാനെന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ഈമാനുള്ള മുസ്ലിമേ, ആ നബിതങ്ങളെ സ്നേഹിച്ച് പുത്തൻവാദികളെ കൈയൊഴിച്ചോ, ഹബീബായ നബിതങ്ങളെ മുറുകെ പിടിച്ചോ,